ഏയ്, ഞാനിവിടെ ഓഫീസിൽ തന്നെ ഉണ്ട്. നീ എവിടെ എത്തി? ഇല്ല, എനിക്ക് ഉടനെ ഇറങ്ങാൻ പറ്റത്തില്ല. ആ, നീ ഒരു കാര്യം ചെയ്യ്, വണ്ടി പാർക്ക് ചെയ്തിട്ട് ഓഫീസിലേക്ക് വാ, ഞാൻ ക്യാബിനിലുണ്ട്. ശരി, അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യാം, നീ വന്നാ മതി. യെസ്. ആ വിശ്വനാഥൻ ഇപ്പോഴും ഇവിടെ ജോലി ചെയ്യാണ്. അതെ, ഉച്ചയ്ക്ക് മുമ്പ് ചെയ്തു തീർക്കാൻ ഞാൻ അയാൾക്ക് ഒരു അസൈൻമെന്റ് കൊടുത്തിരുന്നു. അയാൾക്ക് കൊടുത്ത അസൈൻമെന്റുകളുടെ പിൻ നമ്പർ കഥകൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് എടുത്ത് റിപ്പോർട്ട് തയ്യാറാക്കാനും ഇവിടെ ചിലർ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ട്, ഇവിടുത്തെ എം ഡിയും ഞാനുമാണ് അത് ആവശ്യപ്പെട്ടത്. കറക്റ്റ്, ആ റിപ്പോർട്ട് ഞാൻ കൊടുത്തിരുന്നു. എം ഡി പറയുന്നത് ഇവിടെ തന്നപ്പോൾ അതിലെന്തോ കുഴപ്പമുണ്ടെന്ന് കണ്ടുപിടിച്ചെന്നാ. നിറയെ ലൂപ്പ് ഹോൾസ് ഉണ്ടെന്നും പറഞ്ഞു കേട്ടു. അതെന്താണെന്ന് അറിയാനാ വന്നത്. അതാ റിപ്പോർട്ടിൽ തന്നെ ഞാൻ നോട്ട് എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ. ലൂപ്പ് ഹോൾസ് മാത്രമല്ല, ഒട്ടും സത്യസന്ധമല്ലാത്തൊരു റിപ്പോർട്ടാണത്. ലൈക്ക് എ കുക്ക്ഡ് അപ്പ് സ്റ്റോറി. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. കഥ ഉണ്ടാക്കി പറയാൻ ഞാനെന്താ സിനിമാക്കാരനോ? ഐ ആം വൺ ഓഫ് ദ ഡയറക്ടേഴ്സ് ഓഫ് ദിസ് കമ്പനി. And my interest is to run this business in its own proper way. ഈ വിശ്വനാഥൻ എന്ന് പറയുന്നവൻ കമ്പനിയെ തകർക്കാൻ നോക്കുമ്പോ അത് കണ്ടുപിടിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? അയാൾ അങ്ങനെ ചെയ്തതായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ചില ഡീലിംഗ്സിൽ പിഴവുകൾ ഉണ്ടാവാം, ബട്ട് കമ്പാരിറ്റീവ്ലി ദോസ് ആർ പെറ്റി ഇഷ്യൂസ്. കോർപ്പറേറ്റുകൾ തമ്മിലുള്ള വലിയ വലിയ ഡീലിംഗ്സുകളിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ സ്വാഭാവികമാണ്, കൈകൂലി കൊടുക്കുന്നത് ഉൾപ്പെടെ. കമ്പനി അക്കൗണ്ടിൽ അതിന് കൈക്കൂലി എന്ന് എഴുതി ചേർക്കാൻ പറ്റില്ലല്ലോ. അയാളും അത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. ഓ, അപ്പൊ ഇവിടെയും ഞാൻ കള്ളനായി. അയാൾ നല്ലവൻ, നല്ല ബെസ്റ്റ് കണ്ടുപിടുത്തം. ആരാണ് കള്ളൻ, ആരാണ് സത്യസന്ധനെന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ലല്ലോ. സ്വന്തം വീട്ടിൽ സ്വന്തം കൂടപ്പുറപ്പിനെ പോലുള്ളവർ പോലും നടക്കുന്ന വഴിയിൽ നമുക്ക് കള്ളക്കുഴികൾ തീർക്കുന്നവരാണ്. നമ്മൾ അറിയാതെ നമ്മളെ ചതിച്ചുകൊണ്ടേയിരിക്കും അവര്. പിന്നിലൊരു കത്തി ഒളിപ്പിച്ച് വെച്ച് വെളുക്ക ചിരിക്കും. അവരെക്കാളൊക്കെ എത്രയോ നല്ലവനാണ് വിശ്വനാഥൻ എന്ന് ഞാൻ പറയും. ഹി ഡിസേർവ്സ് എ സീറ്റ് ഇൻ അവർ കമ്പനി. നോ, ഈ കമ്പനിയിൽ നമുക്ക് രണ്ടുപേർക്കും ഒരേ സ്റ്റാറ്റസാ. വിശ്വനാഥൻ അവിടെ ഇരിക്കണോ വേണ്ടെന്ന് നിങ്ങൾക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അഥവാ അങ്ങനെയാണ് തീരുമാനമെങ്കിൽ അഭിഷേകിന്റെ സീറ്റിൽ അഭിഷേകിനെ തുടരാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ തന്ന റിപ്പോർട്ടിൽ ശരിയായ തീരുമാനം എടുക്കുന്നതുവരെ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ തന്നെ അത് എം ഡിയോട് പറഞ്ഞാൽ മതി. നിങ്ങളെന്താ ഇവിടെ? കമ്പനി സ്റ്റാഫ് അല്ലാത്ത നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു എന്നാണ് ചോദിച്ചേ? ഹീസ് മൈ ഫ്രണ്ട്. പുറത്തുനിന്നൊരു വിസിറ്റർ കമ്പനിയിൽ വന്നുകൂടാന്ന് നിയമമൊന്നുമില്ല. ഞാൻ ക്ഷണിച്ചിട്ടാ ശങ്കർ വന്നത്. ശങ്കർ, കം. അതെ, വിസിറ്റർമാർ വന്നിട്ടാ പലരും ഇവിടെ വഴിതെറ്റി പോകുന്നത്. വർക്കിംഗ് അവേഴ്സിൽ വിസിറ്റേഴ്സിനെ നിയന്ത്രിക്കുന്നത് എല്ലാവർക്കും നല്ലതാ. അല്ലെങ്കിൽ അതിനെതിരെ മറ്റൊരു റിപ്പോർട്ട് തയ്യാറാക്കേണ്ടി വരും എനിക്ക്.
അതെ, മാളത്തിൽ നേരെ പുറത്തിറങ്ങി ആഹാരം എടുത്തുകൊണ്ട് അങ്ങ് പോയി. പാവം, എന്നെ കണ്ടപ്പോ കടലാസ് പോലും വിളറി. ഞാൻ ചോദിക്കാതെ നിന്നില്ല. അതെന്തിനാ ചോദിക്കുന്നേ? അവക്ക് കാണാനും വന്നെടുക്കാനും തന്നെയാ ഞാനത് അവിടെ വെച്ചത്. അവളൊരു പാവം, മായാവതിയുടെ ചോരയല്ലേ, കുറച്ച് വാശിയും കുശുമ്പും കൂടുവെന്നേ ഉള്ളൂ. താനിങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാം. അവിടെ നിന്ന് ഇറങ്ങി വന്നത് ബുദ്ധിമോശം എന്ന് തോന്നണ്ടോ? ഇപ്പോ ഒരിക്കലും ഇല്ല. സാഹചര്യങ്ങൾ മാറുമ്പോ നമ്മളും മാറണം. പിന്നെ ചെറിയ വിഷമമുള്ളത് ഇദ്ദേഹം ഇതുപോലെ അടുക്കളയില് എന്നോടൊപ്പം വന്ന് പെരുമാറുന്നതാ. ഈ ജന്മത്തില് ഇതുവരെ ഇങ്ങനൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. എന്താ, ശരിയല്ലേ? ശരിയാണ്. പക്ഷേ എനിക്കിപ്പോ കുറച്ച് രസമൊക്കെ തോന്നുന്നുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, എന്നും തന്നെ ഇതുപോലെ സഹായിക്കാൻ ഞാൻ ഇവിടെ കാണണമെന്നില്ല. ചിലപ്പോ ചില യാത്രകളൊക്കെ വേണ്ടി വരും. അല്ല ഉറുമളെ, ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് സിസിലിയെ പോലെ ഒരാളെ തനിക്ക് കണ്ടുപിടിച്ചിടാ? അവരുടെ അനിയത്തിയോ പരിചയക്കാരെയോ ബന്ധുക്കളെയോ ആരെങ്കിലും? ഹാ, നല്ല ശമ്പളം കൊടുക്കാന്നേ. എന്താടോ ഭാര്യ, ഞാൻ കുഴപ്പം വല്ലതും പറഞ്ഞോ? കവിത എഴുതുന്നവർക്ക് ബുദ്ധിയുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഞാൻ ഇപ്പൊ തന്നെ പോയി ചോദിക്കാം. അതെ, ഈ പണി അങ്ങ് പൂർത്തിയാക്കിയാട്ടെ. ഞാനോ? ചേടാ, ഇതൊരുമാതിരി അവനവൻപാരാന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ചെല്ല് ചെല്ല്. അതെ, തിരിച്ചു വരുമ്പോ സാമ്പാർ പുളിശ്ശേരിയായെന്ന് പറയരുത്. ദേവേട്ടനായിരിക്കും, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ എത്തുമെന്ന് പറഞ്ഞിരുന്നു. സിസിലി, ഇതിൽ ഉപ്പിട്ടിട്ടില്ല, ഒന്ന് നോക്കിയേക്കണേ. സിസിലി, പുറത്തേക്കൊന്ന് വരാവോ? എന്ത് പറ്റി മാഡം? ഓ, എന്ത് പറ്റാനാ? കാര്യങ്ങളുടെ കിടപ്പോശം സിസിലിക്ക് ഇതുവരെ മനസ്സിലായില്ലേ? പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല. ദേശായി കുടുംബം ഇപ്പൊ രണ്ടും രണ്ട് തട്ടിലാണെന്ന് കാണുന്നുണ്ട്. പക്ഷേ അതിനുള്ള കാരണമാ മനസ്സിലാവാത്തത്. എല്ലാരും എന്തൊക്കെയോ രഹസ്യങ്ങൾ മനസ്സിലങ്ങ് മറച്ചു പിടിച്ചിരിക്കുക. ചോദിച്ച ആരൊന്നും മിണ്ടുന്നുമില്ല. ഇതെല്ലാം കാണുമ്പോ നല്ല മനോവിഷമുണ്ട്. ആ വിഷമം എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ഞാൻ വന്നത് സിസിലിയുടെ ഒരു സഹായം ചോദിക്കാന്. അയ്യോ, എന്നോട് മാഡം സഹായമെന്നൊന്നും പറയരുത്. എന്താണെന്ന് പറഞ്ഞാ മതി, സിസിലി അത് ചെയ്തിരിക്കും. സിസിലിയുടെ ഒരു അനിയത്തി ലില്ലിക്കുട്ടി ഇപ്പൊ എന്താ ചെയ്യുന്നത്? അയ്യോ മാഡം, അവള് രണ്ടാമത്തെ മോളുടെ പ്രസവം എടുക്കാൻ പോയിരിക്കാ, ഉടനൊന്നും വരില്ല. എന്ത് പറ്റി ചോദിക്കാൻ? അവിടെ വർഷയുടെ കാര്യം അറിയാലോ, കൈക്കുഞ്ഞുമായിട്ട് വളരെ ബുദ്ധിമുട്ടില്ല. എന്റെ കാര്യമാണെങ്കിൽ അടുക്കളയിൽ വെച്ചുണ്ടാക്കുന്ന ശീലവും കുറവാ. വീട്ടിലൊരാളുടെ സഹായം കൂടിയേ തീരൂ. സിസിലി ഉണ്ടായിരുന്നപ്പോ ഞങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. ഇപ്പോ അവിടെയും
നിങ്ങളെ പോലെ ഒരാളുടെ ആവശ്യമുണ്ട്. അതിപ്പോ ഞാൻ എങ്ങനെയാ മാഡം? അല്ല, സിസിലി വരണമെന്നല്ല, പരിചയത്തിലുള്ള ആരെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ സിസിലിക്ക്? ശരി. വിഷമിക്കണ്ട, നിങ്ങൾ സംസാരിച്ചത് ഞാൻ കേട്ടു. ഊർമിള പറഞ്ഞത് സിസിലി ഗൗരവത്തിലെടുക്കണം. സത്യം പറഞ്ഞ ഇത് ഞാൻ സിസിലിയോട് അങ്ങോട്ട് പറയാനിരുന്ന കാര്യമാ. വർഷ കയ്യിൽ വെച്ച് കഷ്ടപ്പെടുന്നത് എന്റെ മകന്റെ കുഞ്ഞിനെയാ. സത്യം പറഞ്ഞ അവളോടും അവനോടും ഒപ്പം പോയി താമസിക്കേണ്ടത് ഞാനായിരുന്നു. എന്തു പറയാനാ, അമ്മയുടെ ചില ശാഠ്യങ്ങളാണ് ഇതിനൊക്കെ കാരണം. ഞാൻ ഇന്ന് അമ്മയുടെ മനസ്സ് നീറുന്നത് ഇവരാരും കാണുന്നില്ല. സിസിലി എത്രയും പെട്ടെന്ന് നല്ലൊരാളെ കണ്ടുപിടിക്കണം. സിസിലി തന്നെ അങ്ങോട്ട് പോകണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷേ അമ്മ അറിഞ്ഞാൽ എന്തു പറയുമെന്ന് വിചാരിച്ചിട്ട എന്തു പറയാനാ. ചിലരുടെ തലയിലെഴുത്ത് ഇങ്ങനെ ആയിപ്പോയി, സ്വന്തം പേരക്കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ ചടങ്ങാ നടക്കാൻ പോകുന്നത്. അതൊന്ന് കാണാനും നെറുകയിൽ കൈവച്ച് അനുഗ്രഹിക്കാനും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സഹിക്കുക തന്നെ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? നീ ഇന്ന് വളരെ ലേറ്റായിട്ട് ആഹാരം കഴിച്ചിട്ടുള്ളത്. കുഞ്ഞിന് പാല് കൊടുക്കേണ്ടതല്ലേ? സമയാസമയങ്ങളിൽ നീ ആഹാരം കഴിച്ചാലേ അതിന് ഉപകാരപ്പെടുകയുള്ളൂ. ഉച്ചയ്ക്കുള്ള ഭക്ഷണമെങ്കിലും സമയത്തിന് കഴിക്കണം. സമയാസമയത്ത് ആഹാരം കഴിക്കണമെങ്കിലേ അടുക്കളയിൽ വലുതും വേണം. അവിടെ അത് വെച്ചുണ്ടാക്കാൻ മിടിക്കൊന്നുമല്ല ഞാൻ. ഭക്ഷണം ഉണ്ടാക്കാൻ അങ്ങനെ പരീക്ഷയിൽ തെളിയിക്കേണ്ട മിടുക്കൊന്നും വേണ്ട. ആദ്യം വേണ്ടത് അതിനുള്ള മനസ്സാ, പിന്നെ സമയവും. ഏതായാലും ഉടനെയൊന്നും നിന്നെ കൊണ്ട് അതിനെ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കറിയാം എന്തു ചെയ്യണമെന്ന്. അഞ്ജു, അഞ്ജു മോളെ, കഴിഞ്ഞില്ലേ നിന്റെ ഒരുക്കം? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. ഇപ്പൊ തന്നെ തീ പിടിച്ച അവസ്ഥയിൽ അവിടെ ഓരോരുത്തരും. നമ്മളും കൂടി പോയി എരുതിയിൽ എണ്ണ ഒഴിക്കണമെന്നില്ല. ഓ, എണ്ണയും സോപ്പും ഒന്നും അല്ല കാര്യം. നിങ്ങൾ പറഞ്ഞത് തന്നെ വേറൊരു തരത്തിൽ അങ്ങ് ആലോചിച്ചാ മതി. അവിടെ ഓരോരുത്തരും തീ പിടിച്ച് നിക്കുകയാണെങ്കിലേ നമ്മുടെ മോളെ എന്തിനാ അങ്ങോട്ട് പൊള്ളാൻ വിടുന്നേ? അവള് ഒന്നും അറിയാത്ത പഞ്ച പാവം കൊച്ചാ. പെറ്റ കുഞ്ഞിനെയും മടിയിൽ വെച്ച് ഏങ്ങി കരയാനേ അവക്കറിയൂ. ഞാൻ ചെന്നാലേ അവക്കൊരു മനസമാധാനം കിട്ടും. അതെ അതെ, അവൾക്ക് മനസമാധാനം കിട്ടും. പക്ഷേ അത് നഷ്ടപ്പെടാൻ പോകുന്നത് ബാക്കിയുള്ളവർക്കാണ്.
ദേവി ഇത് നീയായിട്ട് അവിടെ കുളം കലക്കാൻ പോകരുത്. അവരാൺകുട്ടികൾ ഉണ്ടാക്കിയ പ്രശ്നത്തിന് അവർ തന്നെ പരിഹാരവും കണ്ടോളും. അതിന് സഹായിക്കാനെന്നും പറഞ്ഞ് ആരും അന്യ വീട്ടിൽ നിന്ന് അവിടെ കയറി ചെല്ലേണ്ട കാര്യമില്ല. എങ്ങോട്ട് പോവാൻ? ഇങ്ങേര് പറയുന്നതേ ഇവിടുന്ന് ഒരാളും അങ്ങോട്ടേക്ക് പോവണ്ടെന്നാ. അങ്കിൾ, അവിടെ നടന്ന കാര്യങ്ങൾ മുഴുവൻ കേട്ടു കഴിഞ്ഞപ്പോ ഞാൻ ആകെ തകർന്ന അവസ്ഥയില. ഇപ്പൊ അവിടേക്ക് പോകണ്ടെന്ന് കൂടി പറഞ്ഞ ഒരു കുഴപ്പമില്ല. മോളെ, ഇതൊക്കെ അവർക്ക് സ്വയം മാനേജ് ചെയ്യാൻ അറിയാം. ഇക്കാര്യത്തിൽ നമ്മൾ അവർക്ക് അന്യരെ പോലെ നിന്നാ മതി. ഞാൻ അന്യല്ലോ. അർജുൻ ദേശായി എന്റെ അമ്മ പ്രസവിച്ച എന്റെ സ്വന്തം ജ്യേഷ്ഠനാ. അഭിഷേക് വല്യച്ഛന്റെ മകനും അവര് തമ്മിൽ വഴക്ക് കൂടുകയും തല്ലാൻ ഒരുങ്ങുകയൊക്കെ ചെയ്താ എനിക്കത് സഹിക്കാൻ പറ്റില്ല. അവര് തമ്മിൽ വഴക്ക് കൂടുകയും തല്ലാൻ ഒരുങ്ങുകയൊക്കെ ചെയ്താ എനിക്കത് സഹിക്കാൻ പറ്റില്ല. ചെറിയ കുട്ടികളല്ല അവര് അടികൂടി കളിക്കാൻ. ഇപ്പോ ഈ പ്രായത്തിൽ അങ്ങനെ ചെയ്തെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടെന്ന് വേണം കരുതാൻ. അത് സഹോദരിയായ ഞാൻ അറിയണ്ടെങ്കിൽ. ഇവിടിപ്പോ അത് മാത്രമല്ല പ്രശ്നം. ഒരേ വീട്ടിൽ രണ്ടുപേരും മാറി താമസിക്കുക, അതും ചേട്ടൻ ഒരിടത്തും അമ്മയും അച്ഛനും വേറൊരിടത്തും. അതെങ്ങനെ ശരിയാവും? ചേട്ടനും അഭിഷേകേട്ടനും വഴക്ക് കൂടി പിരിഞ്ഞ അമ്മയും അച്ഛനും സ്വന്തം മകനായ ഏട്ടനോടൊപ്പം അല്ലേ നിൽക്കേണ്ടത്? അവരെന്തിനാ അഭിഷേകേട്ടന്റെ കൂടെ പോയി താമസിക്കുന്നേ? ഇതിന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ എന്തോ ഭയങ്കര കുഴപ്പം നടക്കുന്നു എന്ന. എനിക്കത് എന്താണെന്ന് അറിയണം. നേരിട്ട് ചോദിക്കണം, സ്വയം മനസ്സിലാക്കണം. അതാ ഞാൻ പോണോന്ന് പറഞ്ഞത്. മോളുടെ കാര്യത്തിൽ ഞാനിപ്പോ ഇടപെടുന്നില്ല, പക്ഷേ നിന്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനമുണ്ട്. കുടുംബത്തിലുള്ളവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായാ ക്ഷണിക്കപ്പെടാതെ നമ്മൾ അവിടെ കയറി ചെല്ലാൻ പാടില്ല. അല്ലെങ്കിൽ അവിടെ കഷ്ടത്തിലാണെന്ന് നമ്മൾ അറിയണം. എങ്കിൽ നമുക്ക് ശക്തമായി ഇടപെടാം, ചോദ്യം ചെയ്യാം, പരിഹാരം നിർദ്ദേശിക്കാം. അതിനൊക്കെ അപ്പുറമാണെങ്കിൽ തിരിച്ചു വിളിച്ചുകൊണ്ട് വരികയും ചെയ്യാം. ഇവിടെ വർഷയ്ക്ക് അങ്ങനൊന്നും ഇല്ലല്ലോ. ഭർത്താവും അവളും കുഞ്ഞും സന്തോഷത്തിലാണ് കഴിയുന്നത്. നാളെ കുഞ്ഞിന്റെ 28 ചടങ്ങുണ്ട്. നാട്ടുനടപ്പ് അനുസരിച്ച് സമ്മാനങ്ങളും കൊണ്ട് നമ്മൾ അതിൽ പങ്കെടുക്കണം, പങ്കെടുക്കുകയും ചെയ്യും. പക്ഷേ അത് നാളെയാണ്, ഇന്നല്ല. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്ന് അവിടേക്ക് നാളെയെ നീ പോകൂ. ഇന്നല്ല, നാളെ മാത്രം. എന്നെ കൊണ്ടിത് പറയിപ്പിക്കരുത്. എന്റെ ഭാര്യയോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞത്. നിന്റെ ഭർത്താവ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയതുകൊണ്ട് നിന്നോട് ഇനി കൂടുതലൊന്നും പറയാൻ ഞാൻ ആളല്ല. ഇനി പോണോ വേണ്ടോ എന്ന് മോൾക്ക് തീരുമാനിക്കാം. നമസ്കാരം. അമ്മ ഇല്ലേ അത്? ആ ഉണ്ട്, വിളിക്കാം. അമ്മേ, ദേ മണിസ്വാമി വന്നിരിക്കുന്നു. വരൂ, അകത്തേക്ക് ഇരിക്കാം. നമസ്കാരം അമ്മ. നമസ്കാരം. നാളെ കുഞ്ഞിന്റെ ചടങ്ങല്ലേ, പതിവുപോലെ എല്ലാം റെഡിയാണ്. എന്നാലും വിഭവങ്ങളുടെ ലിസ്റ്റ് ഒന്ന് കാണിക്കാന്ന് കരുതി. രണ്ടുപേരെന്താ ഇങ്ങനെ നോക്കുന്നത്? ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ചു പറഞ്ഞതല്ലേ, ഇനിയിപ്പോ എനിക്ക് ഡേറ്റ് ഒന്നും മാറിയിട്ടില്ലല്ലോ. ഏയ്, ഡേറ്റ് ഒന്നും മാറിയിട്ടില്ല. ഇതിപ്പോ ലിസ്റ്റ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏത് ചടങ്ങിനും കൃത്യസമയത്ത് സ്വാമി ഇവിടെ ആഹാരം എത്തിക്കുന്നത് പതിവല്ലേ? ആ അതാണ്. എന്നാ പിന്നെ അഡ്വാൻസ് ആയിട്ട് ആ ദക്ഷിണയിങ്ങ് തന്നാ എനിക്കിങ് പോവായിരുന്നു. കുറച്ച് പർച്ചേസ് കൂടി ബാക്കിയുണ്ട്.
അവരിൽ നിന്ന് അതറിയാണെങ്കിൽ നീ എന്നോടും കൂടെ ഒന്ന് പറയണം. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുകയാണല്ലോ ദേവ. അവളിപ്പോ എന്നോടൊപ്പം ഉണ്ട് എന്റെ അടുത്ത്. ഇനിയും സാർ അതിനെ അമാന്തിച്ചാൽ ഈ കമ്പനിയും കൂടി ചിലപ്പോൾ രണ്ടായി പിളർന്നെന്നിരിക്കും. എന്റെ മകളുടെ കാര്യം വെച്ച് ഊർമ്മള ദേവിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യണം.